നമസ്കാരം. വേദിക് എസ്ട്രോ ടൈംസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ തരുന്ന സ്നേഹത്തിനും നിങ്ങൾ തരുന്ന ബഹുമാനത്തിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്ന് ചിങ്ങൻ രാശിക്കാരായിട്ടുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ പാദമടങ്ങുന്ന നക്ഷത്ര ജാതകരുടെ വിഷുഫലം എന്താണെന്നാണ് ഇവിടെ വിവരിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഏപ്രിൽ മാസം അവസാന വാരത്തിൽ വ്യാഴം നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലമായിട്ട് നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു അവസാനമുണ്ടാകും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വീക്ഷണം. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലൊക്കെ ആയിരുന്നു കുറച്ച് കാലമായിട്ട് നിങ്ങൾ, ആ മാനസിക സമ്മർദ്ദമൊക്കെ ഇനിയും മാറും. ഏഴാം ഭാവത്തിലെ നിങ്ങളുടെ ശനിയുടെ ഗോചരം അത്ര അനുകൂലമല്ലെങ്കിലും വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം അനുകൂലമായതിനാൽ മാനസികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം സമാധാനം ലഭിക്കുന്ന സമയം തന്നെയായിരിക്കും. ഏറെ നാളായിട്ട് കാത്തിരുന്ന സ്ഥാനക്കയറ്റം, മേലുദ്യോഗസ്ഥരുമായിട്ട് നിലനിന്നിരുന്ന മുൻകാല പ്രശ്നങ്ങളൊക്കെ മാറി സ്ഥാനക്കയറ്റം ലഭിക്കും. മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് നൽകിയ ജോലികൾ നിങ്ങൾ സത്യസന്ധമായി പൂർത്തിയാക്കിയതിനാൽ ഇത്തവണ നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്ന സമയമായിരിക്കും. വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ഈ മെയ് മാസം മുതൽ നവംബർ പകുതി വരെ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കാലയളവിൽ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ മാനസികമായിട്ട് നിങ്ങൾക്ക് നല്ല ഉന്മേഷമൊക്കെ ഉണ്ടാകും. ഇത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ളതും കരിയർ സംബന്ധമായിട്ടുള്ള മേഖലയിലൊക്കെ വളരെ ഏകാഗ്രതയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ മുൻകാലങ്ങളിലൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിച്ച നിങ്ങളുടെ ഹയർ അതോറിറ്റീസ് മേലധികാരികളൊക്കെ ഈ ഒരു സമയം മുതൽ നിങ്ങളെ അഭിനന്ദിക്കുവാൻ തുടങ്ങുന്ന അവസരങ്ങൾ വന്നു ചേരും. ഈ ഒരു സമയം, ഈ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾ കൊടുക്കുന്ന ഉപദേശങ്ങളും പുതിയ ഐഡിയാസും ആശയങ്ങളൊക്കെ നിങ്ങളുടെ ഹയർ അതോറിറ്റിക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിലൊക്കെ ഒരു വികസനത്തിനുള്ള ഉയർന്ന സംഭാവന ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്നതായിരിക്കും. ഇത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കരിയർ പുരോഗതിക്കും സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്കും കാരണമാകും. ഇവിടെ ശനിയുടെ ഒരു സ്ഥിതി, ഏഴാം ഭാവത്തിൽ നിങ്ങളുടെ ശനിയുടെ സ്ഥിതി, നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും അത് നിമിത്തം മേലുദ്യോഗസ്ഥർക്ക് നിങ്ങളെ തെറ്റായി ചിത്രീകരിക്കാനോ നിങ്ങളുടെ ജോലിയെ തടസ്സം സൃഷ്ടിക്കുവാനോ ഒരുപക്ഷെ കാരണമാകും. എന്നാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ഈ ജനുവരി മുതൽ ഏപ്രിൽ വരെ വന്നു പോയിട്ടുണ്ടാവാം. അപ്പം ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഏപ്രിൽ മാസത്തിന് ശേഷം ജോലിയിലെ എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും കുറയുന്നതായിരിക്കും. ഒക്ടോബർ മാസം അവസാനം വരെ രാഹുവും കേതുവും ഇവിടെ ട്രാൻസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു കരിയർ ചേഞ്ചസൊക്കെ വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ഒരു തൊഴിൽ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള സമയം വളരെ അനുയോജ്യമാണ്. ഈ സമയത്ത് നിങ്ങൾ പരിശ്രമിച്ചാൽ അനുകൂലമായിട്ടുള്ള ഫലം ലഭിക്കുന്നതായിരിക്കും. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 17 വരെയും നവംബർ 17 മുതൽ ഡിസംബർ 16 വരെയും തൊഴിൽ സംബന്ധമായിട്ട് ഉയർന്ന ജോലി സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട്. ഈ സമയത്ത് തൊഴിൽ മാറുവാൻ ആഗ്രഹിക്കുന്നതും അതിനായി പരിശ്രമിക്കുന്നതും ഒക്കെ ആ ഒരു സമയത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണപ്രദമാകുന്നത്. ഇനിയും ബിസിനസ് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഏപ്രിൽ മാസത്തിൽ ഗുരു നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഒക്കെ മാറി ബിസിനസ്സിന് വളരെയധികം വികസനം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകൾ വന്നു ചേരും. പല നിക്ഷേപങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരുന്നതായിരിക്കും.
മുൻകാലങ്ങളിൽ ബിസിനസ് വികസനത്തിനായി എടുത്ത പല കടവായ്പകളും തിരിച്ചടയ്ക്കാനായിട്ട് ഈ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു ചേരും. നിങ്ങളുടെ പുതിയ ഐഡിയാസും പുതിയ ഡിസിഷനും ഒക്കെ നല്ല റിസൾട്ടിനെ കൊണ്ടുതരുവാനായിട്ട് ചിങ്ങൻ രാശിക്കാർക്ക് അവസരങ്ങളെ കൊണ്ടുതരുന്നതായിരിക്കും. പല കോമ്പറ്റീഷൻസൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് ബിസിനസ്സിൽ മുന്നേറുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിന് വേണ്ടുന്ന തരത്തിലുള്ള സപ്പോർട്ടുകളൊക്കെ കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, നിങ്ങളോടുള്ള അസൂയ കൊണ്ടോ അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെ വേണ്ടത്ര സഹായിച്ചിട്ടില്ലാത്തതുകൊണ്ടോ ചില വ്യക്തികൾ നിങ്ങളോട് ദേഷ്യപ്പെടുവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ അവസാനം ഇങ്ങനെയുള്ള വ്യക്തികളുടെ ചില പ്രവർത്തനങ്ങളും സംസാരങ്ങളും അതുപോലെ തന്നെ അവരുടെ ശത്രുതാപരമായിട്ടുള്ള നമ്മളോടുള്ള വീക്ഷണമൊക്കെ ഒന്ന് ജാഗ്രതയോടുകൂടി കാണുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കൊരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഓൾ എന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിൽ സൗജന്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിങ്ങൻ രാശിക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയെക്കുറിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ മുമ്പ് നടത്തിയ പല നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതിനാൽ സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത ഈ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ മുൻപൊക്കെ വാങ്ങിയിട്ടുള്ള കടങ്ങളൊക്കെ വീട്ടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഈ സമയത്ത് നിങ്ങൾക്ക് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളോ പണമോ ഒക്കെ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകളും വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ ഈ ഏപ്രിൽ മാസം മുതൽ ചിങ്ങൻ രാശിക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറുവാനായിട്ട് തീർച്ചയായിട്ടും കഴിയുന്നതായിരിക്കും. ഈ വർഷം നിങ്ങളൊരു വീടോ വാഹനമോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഏപ്രിൽ മാസം അവസാന വാരത്തിനും ഒക്ടോബർ അവസാന വാരത്തിനും ഇടയിൽ വാങ്ങുന്നത് നല്ലതായിരിക്കും. ഈ ഒക്ടോബർ മാസം അവസാനം രാഹു നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുന്നതിനാൽ ആ ഒരു സമയം മുതൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അവിടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, പക്ഷേ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ പണം ലഭിക്കാതെ വരുവാനായിട്ടുള്ള സാധ്യതകൾ വന്നേക്കാം. അതുപോലെ തന്നെ ഈ വർഷാവസാനം കേതു നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ മുൻകാലങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള പല നിക്ഷേപങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ടാകും. ഒരുപക്ഷെ ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികൾക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകൾ വന്നേക്കാം. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 17 വരെയും നവംബർ 17 മുതൽ ഡിസംബർ 17 വരെയും സാമ്പത്തികമായിട്ട് അനുകൂലമല്ലാത്ത സാഹചര്യമായതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു വർഷം സമ്മിശ്രമായിട്ടുള്ള ആരോഗ്യ ഫലങ്ങളെയായിരിക്കും കൊണ്ടുതരുന്നത്. ലങ്സ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ലിവർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങളെ അലട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. ഇതുകൂടാതെ ദഹന സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദം മൂലമുള്ള പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളെ അലട്ടുവാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി, അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഒരു റിട്രീവൽ ലഭിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ഈ പറഞ്ഞ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ വിഷയങ്ങളൊക്കെ ഈ ജനുവരി മുതൽ ഏപ്രിൽ വരെ ഒരുപക്ഷെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഏപ്രിൽ മാസം മുതൽ ഇനി അങ്ങോട്ട് ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു മെച്ചമായിട്ടുള്ള ആരോഗ്യ സ്ഥിതിയായിരിക്കും വരാൻ സാധ്യതയുള്ളത്. ചിങ്ങൻ രാശിക്കാർ ഭക്ഷണ കാര്യങ്ങളിൽ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ളതും ഉദര സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും വെയ്റ്റ് ഗെയിനൊക്കെ ഉണ്ടാകുവാനായിട്ടും അമിതമായിട്ടുള്ള ഭാരമൊക്കെ ഉണ്ടാകുവാനും മാത്രമല്ല അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ ഡയബറ്റീസൊക്കെ നിങ്ങൾക്ക് വരുവാനായിട്ടൊക്കെ സാധ്യതകൾ ഉണ്ടാവും.
അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ വളരെ കർശനമായിട്ടുള്ള ഒരു ഡിസിപ്ലിനോടുകൂടി മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, ഷുഗർ ഒഴിവാക്കുക, അതുപോലെ തന്നെ നിത്യവും അല്പമൊക്കെ എക്സസൈസുകൾ ചെയ്യുവാൻ തുടങ്ങുക. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഒരുപക്ഷെ ഈ വർഷം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ഒരു കാരണവശാലും ശരീരത്തിലെ ഭാരം കൂടാനായിട്ട് അനുവദിക്കാതിരിക്കുക. ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത് നവംബർ മാസം മുതൽ ഇവിടെ രാഹു ഗോചര എട്ടാം ഭാവത്തിലായിരിക്കുന്നതിനാൽ ജനറ്റിക് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അലർജികൾ, സ്കിൻ ഡിസീസ് ഒക്കെ വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് ഒന്ന് ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്. ഇവിടെ അത്ര ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നാലും ശരി, പെട്ടെന്ന് തന്നെ അതിനൊക്കെ പരിഹാരം ഉണ്ടാകുകയും രോഗാവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ വിമുക്തി ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും. മെയ് 10 മുതൽ ജൂലൈ 1 വരെയും നവംബർ 16 മുതൽ ഈ വർഷത്തിൻ്റെ അവസാനം വരെയും ആരോഗ്യകാര്യത്തിൽ കുറച്ചേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ വാഹനം ഓടിക്കുന്ന കാര്യത്തിലും ഭക്ഷണകാര്യത്തിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ചിങ്ങരാശിക്കാർ കഴിയുന്നത്ര ദേഷ്യപ്പെടാതെ ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് നമ്മൾ ദേഷ്യപ്പെടുന്നതിനപ്പുറമായിട്ട് അത് മൂലം നമുക്ക് പല മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും തന്മൂലം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ചൊവ്വയുടെ ഒരു ട്രാൻസിറ്റ് കൂടെ വരുന്നതാണ്. ആ ട്രാൻസിറ്റ് ചിങ്ങൻ രാശിക്കാർക്ക് ദേഷ്യപ്പെടുവാനായിട്ടുള്ള സാധ്യതകളെയൊക്കെ കൊണ്ടുതരുമെങ്കിലും ശരി, അതറിഞ്ഞ് നിങ്ങൾ ദേഷ്യപ്പെടുവാനായിട്ടുള്ള പല സാഹചര്യങ്ങൾ വന്നാലും അതിനെ സമചിത്തതയോടുകൂടി കണ്ട് ഒഴിവാക്കേണ്ടത് ശ്രദ്ധിക്കുക. ചിങ്ങൻ രാശിക്കാർക്ക് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ വീട്ടിൽ പല മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. വീട്ടിലെ മുതിർന്ന വ്യക്തികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുന്നതായിരിക്കും. പൊതുവേ കുടുംബത്ത് സമാധാനം ഉണ്ടാകുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കുഞ്ഞുങ്ങളുടെ പല വിദ്യാഭ്യാസ തൊഴിൽ നേട്ടങ്ങളൊക്കെ മുഖേന സന്തോഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിവാഹം കഴിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ഏപ്രിലിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഏപ്രിൽ മാസത്തിന് ശേഷം പല ആഗ്രഹങ്ങളും ചിങ്ങൻ രാശിക്കാർക്ക് സഫലമാകുന്നതായിരിക്കും. പൊതുവേ ചിങ്ങൻ രാശിക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം നല്ല ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകുകയും ആത്മീയ യാത്രകൾ നടത്തുകയും പല ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഈ സമയത്ത് പല ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ സന്ദർശിക്കുകയും അവരുടെ അനുഗ്രഹം വാങ്ങുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. മാത്രമല്ല ഈ ഒരു ഏപ്രിൽ മാസത്തിന് ശേഷം എസ്പെഷ്യലി ഈ വർഷത്തിൻ്റെ അവസാന കാലങ്ങളിൽ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ പല യാത്രകളും നടത്തുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുമായിട്ട് അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെൻ്റ് തർക്കങ്ങളൊക്കെ ഒഴിവാക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എസ്പെഷ്യലി ഒക്ടോബർ മാസം അവസാനം മുതൽ മറ്റുള്ളവരുമായിട്ട് അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, ഡിബേറ്റ്സ് ഇതെല്ലാം ഒഴിവാക്കി ജീവിക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണപ്രദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ടുതരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വർഷം വളരെ അനുകൂലമായിട്ടുള്ളതാണ്. വിദ്യാർത്ഥികളുടെ പഠനത്തിൽ താല്പര്യവും ഏകാഗ്രതയും വർദ്ധിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവും. വിദ്യാർത്ഥികളുടെ കഴിവുകൾ വർദ്ധിക്കുവാനും പ്രശസ്തി നേടുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്തൊക്കെ പോയി പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ കൊണ്ടുതരും. പക്ഷേ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിദേശത്ത് പഠനത്തിന് വേണ്ടിയിട്ട് പോകുന്ന വ്യക്തികൾ ആദ്യ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒന്നിലധികം ശ്രമങ്ങൾ നടത്തേണ്ടി വരും. നിരാശപ്പെടേണ്ട കാര്യമില്ല. ആദ്യമേ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഒരു പക്ഷേ നമുക്ക് അഡ്മിഷൻ തന്നു എന്ന് വരില്ല. അതുകൊണ്ട് കിട്ടില്ല എന്ന് അതിനർത്ഥമില്ല. തീർച്ചയായിട്ടും വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഒന്നിലധികം ശ്രമങ്ങൾ നടത്തേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഏപ്രിൽ മാസം മുതൽ സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തുറന്നു വരും. മത്സര പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ഈ വർഷം രണ്ടാം പകുതിയിൽ
ജോലി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിയിട്ടുള്ള ചിങ്ങൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക്, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങൾക്ക് സർക്കാർ ജോലിയിലൊക്കെ പ്രവേശിക്കുവാനായിട്ടുള്ള സാധ്യതകൾ വന്നു ചേരും. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിന് ശേഷം പുതിയ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് മത്സര പരീക്ഷകളിലൊക്കെ അപ്പീർ ചെയ്യുവാനും ഇൻ്റർവ്യൂവിനൊക്കെ പോകുവാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതിനൊക്കെ വിജയം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടതാണ്. നല്ല പ്രിപ്പറേഷനോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. അസ്ട്രോളജിക്കലി സമയം അനുകൂലമാണെന്ന് വിചാരിച്ചിട്ട് പല വ്യക്തികളും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ജ്യോതിഷപരമായിട്ട് അതിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള അവസ്ഥകളാണ് പറയുന്നത്. ഇവിടെ നമ്മൾ കൈയും കെട്ടി എല്ലാം ദൈവം കൊണ്ടുതരും, എല്ലാം ഗ്രഹം കൊണ്ടുതരും എന്ന് പറഞ്ഞിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമുക്കതിന് വേണ്ടുന്ന അനുകൂല ഫേവറബിളായിട്ടുള്ള സമയമാണ്. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്, അവിടെ നമ്മൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതൊരു ചോദ്യമാണ്. ശനി പ്രത്യേകിച്ച് ഹാർഡ് വർക്കും ഡിസിപ്ലിനുമായിട്ട് നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ അതിന് ഫലം കൊടുക്കാത്ത വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ പെർസിവറൻസോടുകൂടി ഡെഡിക്കേഷനോടുകൂടി സിൻസിയറായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ടുതരുന്ന ഗ്രഹസ്ഥിതിയാണ് ചിങ്ങൻ രാശിക്കാർക്കുള്ളത്. അപ്പോൾ അതിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചിങ്ങൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ഇവിടെ പറയുന്നത്. ഇവിടെ ശനിദോഷം മാറുവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും, അതല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശനിസ്തോത്രം വായിക്കുന്നതും ശനിമന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. അതല്ലെങ്കിൽ ഓം നമശിവായ എന്ന മന്ത്രം എല്ലാ ദിവസവും 108 തവണ ജപിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം അർപ്പിക്കുന്നത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു പരിഹാരമാണ്. ഹനുമാൻ ചാലിസ എല്ലാ ദിവസവും ചൊല്ലുന്നത് കേൾക്കുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ കൊണ്ടുതരും. അതുപോലെ പാവപ്പെട്ടവരെയും വികലാംഗരെയൊക്കെ സഹായിക്കുന്നത് ശനി പ്രീതിക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒക്ടോബർ മാസത്തിൽ രാഹു 8-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാലും കേതു 2-ാം ഭാവത്തിലേക്കും വരുന്നതിനാലും അല്പമൊക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിന് പരിഹാരമായിട്ട് എല്ലാ ശനിയാഴ്ചയും രാഹു സ്തോത്രം ചൊല്ലുന്നതും വളരെ നല്ലതാണ്. ഇതുകൂടാതെ ദുർഗാദേവിക്ക് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുന്നത്, ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നത്, ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത്, ദേവിക്ക് കടുംപായസം അർപ്പിക്കുന്നത് ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വഴിപാടുകളാണ്. രാഹുവിൻ്റെ ദോഷഫലങ്ങളെ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. ഇവിടെ 9-ാം ഭാവത്തിലേക്ക് നിങ്ങളുടെ വ്യാഴൻ വരുന്നതാണ്. അതനുകൂലമായിട്ടുള്ള സ്ഥിതികളെ കൊണ്ടുതരും. പക്ഷേ എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു സ്തോത്രം ജപിക്കുന്നതും അല്ലെങ്കിൽ ഗുരുമന്ത്രം ജപിക്കുന്നതും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ടുതരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണഫലങ്ങളെ കൊണ്ടുതരുന്നതായിരിക്കും. അപ്പോൾ വളരെ ഡീറ്റെയിലായിട്ട് ചിങ്ങൻ രാശിക്കാരുടെ വിഷുഫലത്തിനെക്കുറിച്ച് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. വീഡിയോ അല്പം നീണ്ടുപോയതിൽ ക്ഷമിക്കുക. നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം ഡീറ്റെയിലായിട്ട് പറയുന്നതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും നല്ല ഒരു വിഷുഫലം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ നക്ഷത്ര ഫലം കൃത്യമായിട്ട് ഓരോ നക്ഷത്രങ്ങളുടെയും ഫലം അറിയുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ 27 നക്ഷത്രങ്ങളുടെയും ഫലം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കേൾക്കുക. അത് മാത്രവുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് കൂടി ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.